സ്തുതിക്കുന്ന നിന്നെ ദൈവം മുൻപന്തിയിൽ കൊണ്ടുവരും. ദൈവത്തെ സ്തുതിക്കാൻ മടി കാണിക്കരുത്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുക. എന്തിനാ? കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെ ആരാധിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 1:1-2 യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ, ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് യഹോവ കൽപ്പിച്ചു. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ചില ബെനിഫിറ്റുകൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ ചില റെസ്പോൺസിബിലിറ്റീസും കൂടെ ഏറ്റെടുക്കാൻ. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു ആത്മീയനെ കർത്താവ് അധികാരമേൽപ്പിക്കും. ഇവിടെ നമ്മൾ വായിച്ച വചനഭാഗത്തിനകത്ത് ഒരു സുപ്രധാനമായ ചിന്ത കർത്താവ് നമുക്ക് തരാൻ പോവാം. നോക്കിയേ, ഇസ്രായേൽ മക്കൾ കനാൻ നാട് അവകാശമാക്കി അതിലിങ്ങനെ മുന്നോട്ട് വരുന്ന സന്ദർഭത്തിലാണ് അടുത്ത ഒരു മുന്നോട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഏതൊരു കാര്യത്തിനും ദൈവത്തോട് ആലോചന ചോദിക്കണം കേട്ടോ. ദൈവശബ്ദം അനുസരിച്ച് നീങ്ങിയാൽ പരാജയപ്പെടത്തില്ല. ഇവിടെ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ആരാണ് യുദ്ധം ചെയ്യാനായിട്ട് ആദ്യം പുറപ്പെടേണ്ടത്? യഥാർത്ഥത്തിൽ എത്ര ഗോത്രമുണ്ട്? 12. ഏറ്റവും ജ്യേഷ്ഠാവകാശമുള്ളത് ആർക്കാ? ആദിജാതൻ ആരാ? രൂബേന. പക്ഷെ ഇവിടെ ദൈവം എന്തു പറയുന്നേ? യഹൂദ പുറപ്പെടട്ടെ. യഹൂദ എത്രാമത്തതാ? 4. കണ്ടോ, മുൻഗണനകളെ ദൈവം മാറ്റിയിട്ട്, ചില മുൻഗണനകളെ ദൈവം മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മുൻനിരയിൽ കൊണ്ടുവരും. പക്ഷേ ദൈവത്തെ സ്തുതിക്കാൻ മടി കാണിക്കരുത്. യഹൂദ പുറപ്പെടട്ടെ. എന്താ ദൈവം അങ്ങനെ പറയാൻ കാരണം? ദൈവം കൊടുത്ത പദവിയെ, ദൈവം കൊടുത്ത സ്ഥാനമാനങ്ങളെ ബോധപൂർവം തിരസ്കരിച്ചവനാണ് രൂബേൻ. അപ്പൻ്റെ ശയ്യമേൽ കയറി അതിനെ അലക്ഷ്യമാക്കി, അനിഷ്ടമാക്കി, അവൻ അതിനെ അശുദ്ധമാക്കി. തന്മൂലം എന്ത് സംഭവിച്ചു? ദൈവം കൊടുത്തതാ ചില പദവികൾ അവന് നഷ്ടമാക്കാനിടയായിത്തീർന്നു. നമ്മൾ ഈ ബെന്യാമീനെ യോസഫിനടുത്തോട്ട് കൊണ്ടുപോകുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ ഭാഗം പഠിക്കുമ്പോൾ രൂബേൻ പറയുന്നൊരു പദമുണ്ട്, ബാലനെ എന്നെ ഏൽപ്പിക്കാൻ, ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയൊക്കെ ആയിക്കൊള്ളാം, തിരിച്ചു കൊണ്ടുവരുന്നില്ലെങ്കിൽ എൻ്റെ 2 മക്കളെയൊക്കെ കൊന്നു കളവാനൊക്കെ പറയുന്നത് നമുക്ക് 42-ാം അധ്യായത്തിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ യാക്കോബ് ഒരു വിലയും കൊടുത്തില്ല അവൻ്റെ വാക്കുകൾക്ക്. യാക്കോബ് ഒന്നും അതിനോട് പ്രതികരിച്ചില്ല. എന്നാൽ 43-ാം അധ്യായത്തിൽ യഹൂദ പറയുന്നുണ്ട്, ബാലന് വേണ്ടി ഞാൻ ഉത്തരവാദിയായിരിക്കാമെന്ന്. പക്ഷെ ആ പറയുന്നതിനെ യാക്കോബ് എന്ത് ചെയ്ത് അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നൊരു ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ വാക്കുകളിൽ ദൈവം ചില അധികാരങ്ങളെ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ചുമ്മാതെ പൊട്ടച്ചിലും കളിവാക്കും പാഴായിട്ടുള്ള സംസാരങ്ങളും എൻ്റെയും നിങ്ങളുടെ അധരങ്ങളിൽ പുറത്തു വരരുത്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നോക്കിയേ, ഇവിടെ വന്നപ്പോൾ ദൈവം പറയാണ്, രൂബേനല്ല പുറപ്പെടേണ്ടത്, യഹൂദ പുറപ്പെടട്ടെ, ഞാൻ അവൻ്റെ കയ്യിൽ ദേശത്തെ ഏൽപ്പിക്കും. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ചെയ്തതാ. ആ യഹൂദ ഗോത്രത്തിനകത്താണ് നമ്മുടെ കർത്താവ് പോലും ജനിക്കുവാൻ ഇടയായിത്തീർന്നത്. വചനം പറയുന്നു, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. യെസ്, ഇങ്ങനെയാണെങ്കിൽ ഇതെന്തിനാ അങ്ങനെ എഴുതി വച്ചേക്കുന്നത്? നമ്മുടെ ലൈഫുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. വിശ്വാസി വന്നിട്ട് ഒരു പക്ഷേ വർഷങ്ങളെ പഴക്കമൊന്നും ദൈവം ഇതിലെ നിനക്ക് പറയാനില്ലായിരിക്കാം. പക്ഷെ ചിലതിനെ മാറ്റി നിർത്തിയിട്ട് ദൈവം നിന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവരും. സ്തുതിക്കാൻ തയ്യാറാണോ? വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കാൻ തയ്യാറാണോ? നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ലെന്നുള്ള വചനത്തിന് ഒരു പ്രവൃത്തി ഉണ്ടെന്നുള്ളത് വിശ്വസിക്കാമോ? കർത്താവ് അത്ഭുതം ചെയ്യും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ആഴമായിട്ടും ഹൃദ്യമായിട്ടും വ്യക്തമായിട്ടും ഞങ്ങളോട് ദൈവാത്മ സംസാരിച്ചല്ലോ. ആമേ. ചില മുൻഗണനകളെ ദൈവം മാറ്റിയിട്ട് പിറകിൽ നിൽക്കുന്ന ചിലതിനെ ദൈവം മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങളെന്ന് ഞങ്ങളോട് അറിയിച്ചതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി
നമ്മുടെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ഒരു അഭിഷേകത്തിൻ്റെ സാന്നിധ്യം വന്ന് ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.